നമ്മള് സാധനം ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. നമ്മള് നാട്ടുകാരി കണ്ണൂർക്കാരി കുഞ്ഞലാന്റെ വീട്ടിൽ പോയിട്ട് കുർക്കാച്ചി ബിരിയാണി കഴിക്കണമെന്ന്. പക്ഷെ കുഞ്ഞലാന്റെ വീട്ടിലല്ല, ഇന്ന് മസ്കറ്റിലെ അംസുഖാന്റെ വീട്ടിലൊക്കെ ആ കുർക്കാച്ചി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. എന്നുവെച്ചാൽ കണ്ണൂർ തളിപ്പറമ്പിന്റെ ഒരു ബിരിയാണി, ഞങ്ങളുടെ ഫാമിലി സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ്. പല 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 ബിരിയാണി സ്റ്റൈലും ഉണ്ടാക്കാറുണ്ട്. ഇത് നാച്ചുറൽ ആയിട്ട് ആർട്ടിഫിഷ്യൽ കളറൊന്നും ഇല്ലാത്ത നല്ലൊരു മട്ടൻ ബിരിയാണി, എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇനി അതിലേക്ക് പോകാം. ഇപ്പോൾ 2 കിലോ മട്ടൻ എടുത്തിരിക്കുന്നത്, അതിപ്പം തൈരും മുട്ടും ഒന്ന് വേവിക്കുന്നുണ്ട്. ആദ്യം തൈരും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം അത് വേവിക്കണം. അത് വേവിക്കുമ്പം അടച്ചു വെക്കണേ, ഒരു അരമണിക്കൂർ വേവിക്കാൻ വെക്കണം. പിന്നെ വേവിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ടൈം അനുസരിച്ചിട്ട് വെച്ചാൽ മതി. അടുത്തത് ഇനി നമ്മളതിൻ്റെ മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ഫസ്റ്റിൽ ഓയിൽ, അതിനുശേഷം തേസ്പത്ത, പട്ട, കറാമ്പ് എന്നിട്ട് ഏലക്കായി, ഒരു 7 ഉള്ളി ഫസ്റ്റിൽ അതിനുശേഷം ഇടേണ്ടതാണ്. 7 ഉള്ളി വഴറ്റിയെടുക്കണം. ആവശ്യത്തിനനുസരിച്ചിട്ട് സോൾട്ട് ഇതിലിട്ടണം, ഇട്ടിട്ടുണ്ട്. 2 കിലോ മട്ടന് നമ്മൾ ഏകദേശം 7 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ, 2 ടീസ്പൂൺ ഗാർലിക്, അത് രണ്ടും മിക്സായിട്ടുള്ളത് മിക്സാക്കിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് മൂടി വെക്കുക. ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയായി വരണമെങ്കിൽ ഒന്ന് മൂടി വെക്കുക. മട്ടൻ ശരിക്കും വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് മസാലയിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ ആവശ്യത്തിന് 1.5 കിലോ 1 കിലോ ഒക്കെ എടുക്കുന്നത് അനുസരിച്ചിട്ടുള്ള മസാലകൾ ചേർക്കാൻ നിങ്ങൾക്കെല്ലാം അറിയാം ആയിരിക്കും. നമ്മുടെ ഉള്ളി ശരിക്ക് വയറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊരു നിങ്ങളുടെ എരിവിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഗ്രീൻ ചില്ലി, ഞാനൊരു 10 ചില്ലി എടുത്തിരിക്കുന്നത്, ഒരു 4 ടൊമാറ്റോ. അതിനുശേഷം ഇത് ശരിക്കും വഴറ്റിയെടുക്കണം. കളർസ് നല്ല നാച്ചുറൽ കളറാണ് വരിക, എല്ലാത്തിൻ്റെയും ഗ്രീൻ ചില്ലി ഗ്രീൻസിൻ്റെ കളറൊക്കെ വരിക. അത് കുറച്ച് സമയം മൂടി വെച്ചാൽ പെട്ടെന്ന് നല്ല വെന്ത് കിട്ടും. ഉള്ളിയും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ ഫുള്ളായിട്ട് അങ്ങ് ഉടഞ്ഞ് മട്ടനും റെഡിയായിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. നമ്മുടെ മട്ടൻ അതുപോലെ എടുത്ത് ആ വെള്ളം അടക്കം നമ്മൾ ഈ മസാലയിലേക്ക് തട്ടണം. മിക്സാക്കുന്നതിൻ്റെ മുന്നേ ഇത് പുതിന മല്ലിയില രണ്ടും കൂടെ കുറച്ചധികം ഉണ്ടാവും. ഇത് നന്നായിട്ട് അങ്ങ് മിക്സാക്കുക. കണ്ടില്ലേ നിങ്ങൾ, നാച്ചുറലാണിത് മട്ടപ്പം. ഇതിൽ നിന്ന് ശരിക്കും ഈ വെള്ളം കുറച്ചും കൂടെ വെറ്റെടുക്കണം. അപ്പം അടുത്തത് ഇതിലേക്ക് ഗരം മസാല. നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ് ഇതിൽ. നമ്മൾ മിക്സായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെല്ലാ സാധനവും ഇതിൽ ഉപയോഗിക്കില്ല. അടുത്തത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഫുൾ മിക്സ് ചെയ്തതിന് ശേഷം ഈ മട്ടൻ കുറച്ചും കൂടെ വേവാൻ വേണ്ടി വെക്കണം. ഇതിൽ കുറച്ചും കൂടെ വെള്ളം വെറ്റിയെടുക്കാനുണ്ട്. പാകത്തിനുള്ള ഉപ്പൊക്കെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. റൈസ് ഉണ്ടാക്കണം. അതിൽ ഒരു കുറച്ച് ഓയിൽ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് ഓൾറെഡി. നംബീഷൻസ് ഗീ ഒരു 3 സ്പൂണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓണിയൻ ഉള്ളി വേണം, കുറച്ചേ വെറുതെ. ഒരു നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോ ഉള്ളി ഇട്ട ഉള്ളി ഒന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ റൈസ് ഇടും. ആ ഓയിലിൽ തന്നെ റൈസ് ഇട്ട് വയനാടൻ കൈമ ബിരിയാണി റൈസാണ്. വയനാടൻ കൈമ ചെറിയ റൈസ്. അപ്പൊ അതിനൊന്ന് ശരിക്കൊന്ന് വറുത്തെടുക്കണം. ആ ഓയിലും ഉള്ളിയും ഗീയും എല്ലാം കൂടെ മിക്സായിട്ട് അതിനൊന്ന് വറുത്തെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളറായി മാറും. അപ്പം ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. 5 ഗ്ലാസ് അരിയാണ്. 5 ഗ്ലാസ് അരിക്ക് ഞാൻ 7.5 ഗ്ലാസ് ആണ് വെള്ളം എടുത്തിരിക്കുന്നത്. കുറച്ച് തന്നെ നമുക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഉപ്പ്. അപ്പൊ നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ദമ്മിലേക്കാണ് പോകുന്നത്. ഇത് പെട്ടെന്നാവും ഈ റൈസ്. ഒരു 5-10 മിനിറ്റേ വേണ്ടൂ. 10 മിനിറ്റിന്റെ ആവശ്യം തന്നെ ഇല്ല. അപ്പൊ നമ്മളെ മസാല നല്ല റെഡി ആയിട്ടുണ്ട്. മസാലന്റെ മുകളിലേക്ക് ഇനി നമുക്ക് റൈസ് എടുത്തിടണം. എന്നിട്ട് ദമ്മിടണം. ഇത് എങ്ങനെ വേണമെങ്കിലും ദമ്മിടുമ്പം ചെയ്യാൻ പറ്റും. ഓരോ ലെയറായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ല ഒറ്റ അടിയിൽ ഫുൾ മസാല വെച്ചിട്ടും ദമ്മിടാം. ഞാൻ ഫുൾ മസാല അടിയിലാക്കിയിട്ടാണ് ദമ്മിടുന്നത്. അപ്പോൾ ഇടയ്ക്കിടെ കുറേച്ചം ഗരം മസാല വേറി കൊടുക്കുക. കുറച്ച് നല്ല ഫ്രൈഡ് ഉള്ളി, ഓണിയൻ ആൻഡ് കൊറിയണ്ടർ ലീഫ്, മല്ലിയിലയും ഉള്ളി ഫ്രൈ ചെയ്തതും. അത് കഴിഞ്ഞ് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. നമുക്ക് വീണ്ടും കുറച്ച് ഗരം മസാല, കുറച്ച് ഫ്രൈ ഓണിയനും കൊറിയണ്ടർ ലീഫും, കാഷ്യൂ നട്ട്സും ഉണ്ട് മിക്സായിട്ട്. ഇപ്പം നമ്മൾ ലാസ്റ്റ് റൈസ് ലാസ്റ്റായി. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല, പിന്നെ ഫ്രൈഡ് ഓണിയൻ, കൊറിയണ്ടർ ലീഫ്, കാഷ്യൂ നട്ട്സ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് മലയാളമൊക്കെ വരുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിനെ അതിന് ദമ്മ് നമുക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിനെ തുറക്കാം. നമ്മുടെ ബിരിയാണി റെഡിയാണ്. ദമ്മൽ ടൈമെല്ലാം കഴിഞ്ഞ് ഇനി സേവ് ചെയ്യേണ്ട ടൈമായി. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയും ഉണ്ട്, സൈഡായിട്ട് ചിക്കൻ ഫ്രൈ. അപ്പം എൻ്റെ ബിരിയാണി ഞാൻ ഓപ്പണാക്കട്ടെ. മണം കേട്ടോ. പിന്നെ ഇതിനെ നമ്മൾ മസാലയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വേറെ എക്സ്ട്രാ ഒരു കളറും ചേർത്തിട്ടില്ല. നമ്മുടെ നല്ല നാടൻ എല്ലാ നാച്ചുറൽ സാധനത്തിൻ്റെയും കളറാണിത്. ഈ കാണുന്നത് ഇറച്ചി നമ്മളെ ശരിക്കും ഇങ്ങനെ വീഴുന്നുണ്ട്. എല്ലുന്ന് എല്ലുന്ന് വേറെ ആയിരുന്നുണ്ട്, അങ്ങനെ വെന്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ മട്ടൻ ബിരിയാണി റെഡി. ഇനി ഇത് കഴിക്കട്ടെ. ഇറച്ചെല്ലാം ഉണ്ട്. ആ എല്ലുന്ന് വേറെയാണുണ്ട് അല്ല, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അവരിതുപോലെ തന്നെ ഉണ്ടാക്കില്ല. പക്ഷെ എന്നാലും മറ്റുള്ളവരും കൂടെ ട്രൈ ചെയ്യണം.
ഇത് ട്രൈ ചെയ്തിട്ട് കഴിച്ചാൽ മാത്രം പോരാ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കണം. അതിന്റെ തൊട്ടടുത്തുണ്ട് ഒരു ടിങ് ടോങ് ഒരു ബെൽറ്റ് ചെറുത്, അതും കൂടെ ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ അതിന്റെ ചൊട്ട മുകളിലായിട്ട് കുറച്ചും കൂടെ വേറെ ഒന്നും കാണും, അതൊന്നും കൂടെ ഒന്ന് അമർത്തിയ തീർന്ന് നിങ്ങളുടെ പ്രശ്നം തീർന്നു. ഓക്കെ, അതിന്റെ കൂടെ ചിക്കൻ ഫ്രൈ ലീവ്സ് എല്ലാം നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് ഉണ്ടാക്കണം. ഓക്കെ.